എല്ലാവർക്കും നമസ്കാരം. അപ്പം സ്പ്രിംഗ് സീസണിൻ്റെ തിരക്കിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ എന്താണ് തിരക്കെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അതായത് ഇവിടെ ഇപ്പോൾ പകല് ഒരു 10-15 ഡിഗ്രി ചൂടുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിൽ ഇപ്പോഴും ടെമ്പറേച്ചർ കുറവാണ്. അതായത് ഇപ്പോൾ ഏകദേശം ഒരു 8, 7, 6 റേഞ്ചിലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ പുറത്ത് എന്തെങ്കിലും കൃഷി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിട്ടാൽ അതൊന്നും ഉണ്ടാവില്ല. തണുപ്പത്തതൊക്കെ മുളക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെയുള്ള ഒരു സാധാരണ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, ആദ്യം എന്തെങ്കിലുമൊക്കെ വിത്ത് കുറച്ച് മണ്ണ് നിറച്ചിട്ട് വിത്ത് പാവും. വിത്ത് പാവിയിട്ട് അത് ഒരു മാസത്തോളം അകത്തെടുത്ത് വയ്ക്കും. ചില സമയത്ത് 1-1.5 മാസമൊക്കെ പിടിക്കാറുണ്ട്. കാരണം ലാസ്റ്റ് ഫ്രോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമുക്കിതൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കാൻ പറ്റുക. അല്ലെങ്കിൽ തണുപ്പത്ത് കുഞ്ഞു തൈകളും ചത്തുപോകും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ വാങ്ങിച്ച അരി വാങ്ങിച്ച ചാക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാതിരി പാല് വരുന്ന പാലിൻ്റെ ക്യാൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് അതിനകത്ത് മണ്ണ് നിറച്ച് വിത്ത് പാവാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ വർഷത്തേക്ക് ആവശ്യമായ ഓർഗാനിക് മണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണ് മുഴുവൻ ഈ ചാക്കിലും അല്ലെങ്കിൽ ഈ പാലിൻ്റെ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിനകത്ത് വിത്തിട്ടിട്ട് ഇത് ബേസ്മെൻറ്റിൽ വെളിച്ചമടിക്കുന്ന അടുത്തായിട്ട്, അതായത് ജനലൊക്കെ അടിയിലായിട്ട് നമ്മളിത് കൊണ്ടുവയ്ക്കും. എന്നിട്ട് ദിവസവും 2 നേരം നമ്മളതിന് വെള്ളം ഒഴിക്കും. അങ്ങനെ അത് മുളച്ച് വരും. കുഞ്ഞ് തൈയായിട്ട് വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ കുഞ്ഞ് തൈയ്ക്ക് ആയിട്ട് ലാസ്റ്റ് ഫ്രോസ്റ്റ് കഴിഞ്ഞാൽ നമ്മളതെടുത്ത് കൊണ്ട് പറമ്പിലേക്ക് പറിച്ച് നടും. അതാണ് ഞങ്ങളിവിടെ സാധാരണ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മുട്ടയുടെ ട്രേ ഉണ്ടല്ലോ, അത് മുട്ട വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ട്രേ, അതിലേക്കാണ് ഞങ്ങളിവിടെ സാധാരണ മണ്ണിട്ടിട്ട് വീടിൻ്റെ അകത്ത് വെച്ചിട്ട് ചെടി മുളപ്പിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പച്ചക്കറികളുടെ വിത്തുണ്ട് നമ്മുടെ കയ്യിൽ. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാപ്സിക്കം, ഓണിയൻ, ബീൻസ്, പച്ചമുളക്, കോളിഫ്ലവർ, പിന്നെ വെണ്ടയ്ക്ക എന്ന് തുടങ്ങി ഒരുപാട് പച്ചക്കറികളുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് പയറാണ്, നമ്മുടെ നാട്ടിലെ ലോങ് ബീൻസ്. അപ്പോൾ അതിൻ്റെ വിത്ത് എനിക്ക് ഫ്രണ്ട് തന്നതാണ്. പിന്നെ വാട്ടർമെലൺ, ഈ കൊല്ലം ആദ്യമായി ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നതാണ് വാട്ടർമെലൻ്റെ വിത്ത്. കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് സെൻറ്റുമല്ലിയില്ലേ, അതിൻ്റെ വിത്തും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രണ്ടിൽ ചെടി വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചില വിത്തുകൾ കാണിച്ചുതരാം. ഇപ്പം ഞാൻ കോളിഫ്ലവറാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു കടുകുമണ്ണിയുടെ വലുപ്പേ ഉള്ളൂ, ഭയങ്കര ചെറുതാണ്. എൻ്റെ മോളാണ് കേട്ടോ ഇപ്രാവശ്യം വിത്തൊക്കെ കുഴിച്ചിരുന്നത്. അപ്പോൾ അവൾക്കും അതൊരു എക്സ്പീരിയൻസ് ആവും ചെയ്യും. വെരി ഗുഡ്. ഇനി അടുത്തതിന് കുഴിക്കും. നമ്മൾ കുക്കുമ്പറിൻ്റെ വിത്താണ് കുഴിച്ചിടാൻ പോകുന്നത്. ഇതാണ് കുക്കുമ്പറിൻ്റെ വിത്ത്. ഇനി നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ വിത്ത് കാണാം. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായ കുമ്പളങ്ങയുടെ കുറച്ച് കുരു ഞാൻ ഉണക്കി വെച്ചിരുന്നു. അത് ആണ് കഴിഞ്ഞ വർഷം കുമ്പളങ്ങ അത്യാവശ്യം നന്നായി ഉണ്ടായി. നല്ല വലിയ കുമ്പളങ്ങയായിരുന്നു. അതിൻ്റെ ഫോട്ടോസാണത്. അപ്പോൾ ഓരോ ട്രേയിലും നമ്മൾ എന്ത് വിത്താണ് ഇട്ടേക്കണേ എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓർമ്മയുണ്ടാവില്ലേ. അപ്പോൾ അത് നമ്മൾ പേരെഴുതി വെക്കേണ്ടത് നല്ലതാണ്. ഇനി വാട്ടർമെലൻ്റെ കുരു നമുക്ക് കാണാം. ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ തക്കാളിയുടെ കുരു ഞാൻ ഉണക്കി വെച്ചതാണ്. അപ്പം ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് മുളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ആകുമ്പോഴേക്കും ഇത് മുളച്ച് തുടങ്ങും. അപ്പം ഞാനിപ്പം മുള വന്നതിൻ്റെ കുറച്ച് വീഡിയോസും ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പാവിയെ ആ ലോങ് ബീൻസ് ഉണ്ടല്ലോ നമ്മുടെ പയർ, അത് പിന്നെ കോളിഫ്ലവറൊക്കെ ഓൾറെഡി മുള വന്നു. അപ്പോൾ തണുപ്പ് നാട്ടിലെ ആളുകളുടെ വസന്തകാല തിരക്കുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.